ഒരു ഇലക്ഷൻ വരുമ്പോൾ എത്ര കള്ളവോട്ടുകൾ പ്രവർത്തകരും നേതാക്കളും ചെയ്തു എന്ന് ഓഫീഷ്യലായി ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്ത് എഴുതി അത് ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും അവതരിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും അതായത് ലോകത്തെ ഏക പാർട്ടിയാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് അവരുടെ നേതാക്കൾ തന്നെ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എത്ര കള്ളവോട്ടുകൾ ചെയ്തു, അതെങ്ങനെയൊക്കെ ചെയ്തു, അതിനുവേണ്ട സാധന സാമഗ്രികൾ കൊടുക്കുക, അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, ഈ വോട്ടേഴ്സിന്റെ ലിസ്റ്റ് അതായത് ഈ സമ്മതിദാനാവകാശം നടത്തുന്നവരുടെ വോട്ടർ പട്ടിക, ഈ പട്ടിക പ്രത്യേകമായി തയ്യാറാക്കുക, മരിച്ചവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തുക, അവരുടെ പേരിൽ മറ്റുള്ളവർ വോട്ട് ചെയ്യുക, കയ്യിലെ മഷി ചിരണ്ടിക്കളയാനുള്ള അല്ലെങ്കിൽ അത് മായ്ച്ചു കളയാനുള്ള പ്രത്യേക മിശ്രിതം തയ്യാറാക്കുക, ഇതൊക്കെ പാർട്ടി നേരിട്ട് ഇടപെട്ട് നേതാക്കളുമൊക്കെ നേരിട്ട് ഇടപെട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. സഖാക്കൾ തന്നെ പറഞ്ഞതാണ്, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സഖാക്കളും ഇത് സമ്മതിക്കുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കടന്നു വരുമ്പോൾ പാർട്ടി തന്നെ ഭരിക്കുന്ന സംസ്ഥാനം പാർട്ടിയുടെ നിയമങ്ങൾ മാത്രം ഇവിടെ നടക്കുന്നു. പണ്ടൊക്കെ ബൂത്ത് പിടുത്തം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും അതുപോലെ വെബ്കാസ്റ്റിംഗും ഒക്കെ വന്നതിൽ പിന്നെ ബൂത്ത് പിടുത്തമില്ല. പ്രിസൈഡിംഗ് ഓഫീസർമാരായി കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ വടക്കൻ മലബാറിലെ ചില ജില്ലകളിലും ചില കേന്ദ്രങ്ങളിലും ഒക്കെ പോകാൻ പലർക്കും പേടിയാണ്, ഭയന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ സഖാക്കന്മാരെ അല്ലെങ്കിൽ ആ രീതിയിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് CPMന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ ഇവർ പ്രത്യേകമായി അങ്ങോട്ട് അയക്കും. പോലീസുകാർ ഉൾപ്പെടെ ഇവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് പരാതി പലപ്പോഴും ഉയർന്നിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു കാര്യമായി തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു. ചില ദൃശ്യങ്ങൾ സഹിതം ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. പിലാത്തറ ഒരു ബൂത്തിൽ, ഒരു സ്കൂളിലെ ബൂത്തിൽ, അങ്ങനെ നിരവധി പരാതികളും ഒക്കെയാണ് ഉയരുന്നത്. പക്ഷേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് UDFഉം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മൊത്തം അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളവോട്ടുകൾ ചെയ്യുക. പക്ഷേ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരിപാടി നടക്കില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമായ ധാരണയോടുകൂടി, വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കമ്മീഷൻ നടത്തി കഴിഞ്ഞു. കേന്ദ്ര സേനയെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദാ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ തന്ത്രങ്ങൾ CPM മെനയേണ്ടി വരും കള്ളവോട്ടുകൾ ചെയ്യാൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കള്ളവോട്ട് തടയാൻ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ അറിയിച്ചു. അദ്ദേഹത്തിന് അതിന്റെ നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നിഷ്പക്ഷത പാലിക്കണമെന്നും ബൂത്തുകളിൽ മിണ്ടാപ്രാണിയെ പോലിരുന്ന് കള്ളവോട്ടിന് ഒത്താശ ചെയ്യരുത് എന്നുമാണ് ഇപ്പോൾ ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നത്. ഒത്താശ ചെയ്യുന്നവർക്കെതിരെ സസ്പെൻഷനും മറ്റ് നിയമ നടപടികളും ഉണ്ടാകും. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ്? വടിവാളും ബോംബും കത്തിയും കുന്തവുമായി ഭീഷണിയുമായി പുറത്ത് കാവൽ നിൽക്കുന്ന സഖാക്കളുള്ളപ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന ഒരു മറുചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിലും പ്രശ്ന സാധ്യതയുള്ള അതുപോലെ മാവോവാദി സാന്നിധ്യമൊക്കെയുള്ള സ്വാധീനമുള്ള മേഖലകളിലെ ബൂത്തുകളിലുമൊക്കെ കേരള പോലീസിനെ ഒഴിവാക്കി പൂർണ്ണമായി തന്നെ കേന്ദ്ര സേനയാണ് അവിടെ കാര്യങ്ങൾ നോക്കുക. കേരള പോലീസിന് ബൂത്തിന് പുറത്തായിരിക്കും ചുമതല. അതുപോലെ ഇന്നലെ 30 കമ്പനി കേന്ദ്ര സേനയാണ് എത്തിയത്. സംസ്ഥാനത്ത് 150 കമ്പനിയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോഴെത്തിയത് 15 BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ 15 കമ്പനി, ITBP SSBയുടെ, CASF എന്നീ കമ്പനികളുടെ 5 വീതം കമ്പനികളാണ് എത്തിയത്. BSF കോഴിക്കോട് സിറ്റി, മലപ്പുറം, തൃശൂർ സിറ്റി, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം റൂറൽ. SSBA കൊച്ചി സിറ്റി, തൃശൂർ റൂറൽ, പാലക്കാട്, കൊച്ചി സിറ്റി, CSIBA തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, റൂറൽ എന്നിവിടങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒരു കമ്പനിയിൽ 90 സായുധ ഭടന്മാരാണ് ഉണ്ടാവുക. അതുപോലെ ഈ പ്രശ്നബാധ്യതയുള്ള ബൂത്തുകളിലെല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ശക്തമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഒരു കാരണവശാലും ഒരു കള്ളവോട്ട് പോലും ബോഗസ് വോട്ടിംഗ് എന്ന് പറയുന്നത് അഭിമാനത്തോടെ കാണുന്ന, അന്തസ്സോടെ കാണുന്ന CPMന് ഇത്തവണ ഒരു കള്ളവോട്ട് പോലും ചെയ്യാൻ അവസരം കൊടുക്കില്ല എന്ന ഒരു ശക്തമായ, കാരണം CPM ആണ് പ്രധാനമായും ചെയ്യുന്നത്. മറ്റു പാർട്ടികൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്നാലും ഇത്തരത്തിൽ മരിച്ചുപോയവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വർഷങ്ങളായി സ്ഥലത്ത് താമസമില്ലാത്തവരുടെയും വിദേശത്ത് പോയവരുടെയും ഒക്കെ വോട്ടുകൾ ഇവിടെ സഖാക്കന്മാർ കയറിയിറങ്ങി ചെയ്യുന്ന, കൂളായി കയറിയിറങ്ങി ചെയ്യുന്ന കാഴ്ച പലപ്പോഴും
ഉദ്യോഗസ്ഥർക്ക് നോക്കിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം. കള്ളവോട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യണം. കേന്ദ്രസേനയ്ക്ക് അതിന്റെ നിർദ്ദേശം കൊടുക്കണം. സായുധരായ കേന്ദ്രസേനയാണ് ബൂത്തുകളിൽ പ്രശ്നമുണ്ടാക്കി, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവരുടെയും ഒക്കെ കൂടെ വന്ന് വോട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. കണ്ണിന് കാഴ്ച ഒരു ശകലം കുറവായിരിക്കും, 10% കുറവായിരിക്കും, അല്ലെങ്കിൽ കേൾവി കുറച്ച് ശതമാനം കുറവായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ ഈ അസിസ്റ്റിംഗ് വോട്ടിംഗിനുള്ള അസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ട് അവരുടെ വോട്ട് ചെയ്യുന്ന പരിപാടിയും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപും അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ കള്ളവോട്ട് നടക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് മനസ്സിലാകുന്നത്. ശക്തമായ സേനാവിന്യാസം, സായുധ സേനാവിന്യാസം വിവിധ ബൂത്തുകളിൽ, പ്രത്യേകിച്ചും പ്രശ്നബാധിത ബൂത്തുകളിൽ ഉണ്ടാകും. ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ CPM ആലോചിക്കാം പുതിയ എന്തെങ്കിലും തന്ത്രങ്ങൾ. ഇവരെയൊക്കെ, ഇവരുടെയൊക്കെ കണ്ണിൽ മണ്ണിട്ട് വോട്ട് ചെയ്യാനുള്ള തന്ത്രങ്ങൾ CPM ഇപ്പോഴേ തന്നെ ആലോചിച്ച് തുടങ്ങി എന്നാണ് ചില സഖാക്കളൊക്കെ രഹസ്യമായി പറയുന്നത്. എന്തായാലും ഇത്തവണ ഇലക്ഷൻ കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശക്തമായ സംവിധാനങ്ങളും നടപടികളുമായിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.